അല്ലേ, ഇത് ആരൊക്കെയാ? ഇന്നെന്താ ഇത്ര രാവിലെ? അതോ ഇന്ന് ഇവിടെ തന്നെയാണോ കയറ്റം? കൊല്ലക്കുടി തന്നെ വേണോ സൂചി വിൽപ്പന? അതെ ചേട്ടനെ പൊക്കി. വിത്ത് തോണ്ടിയോ വിത്തൗട്ട് തോണ്ടിയോ? അച്ഛൻ മിക്കപ്പോഴും വിത്തൗട്ടിലാ പോകുന്നത്. അതെ, ഏത് കേസിലാ പൊക്കിയെന്നറിഞ്ഞാലല്ലേ തൊണ്ടിയുടെ പ്രശ്നം ഉദിക്കുന്നുള്ളൂ. ഏതാഘോഷം വന്നാലും കോഴിക്ക് കിടക്കാൻ മേലാന്ന് പറഞ്ഞ പോലെ നാട്ടിലെവിടെ മോഷണം നടന്നാലും കള്ളന് കിടക്കപ്പുറതിയില്ലെന്ന് വന്നാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അംഗത്തിന് പുറപ്പെടാൻ വരട്ടെ. ആട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയായിരുന്നു പണി? ഓ, രൂപയുടെ മൂല്യം കുറഞ്ഞേ പിന്നെ പണിയൊക്കെ വളരെ കുറവാ. വലിയ വലിയ വീടുകളിലൊക്കെ ഇപ്പൊ ഫോറിൻ ബൂട്ടുകളല്ലേ പിടിപ്പിക്കുന്നേ. അത് നോക്കാൻ ഭയങ്കര പാടാ. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണമെന്ന് അന്ന് ഗാന്ധിജി പറഞ്ഞപ്പോ ആരെങ്കിലും ചോദിക്കണ്ടോ? ഇപ്പൊ അനുഭവിക്ക്. നീ വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ച് അര തല പുണ്ണാക്കാതെ ഇത് അവിടെ ഇരുന്നോട്ടെ. ഇതെന്തിനാ കഴുത്തി കെട്ടി തൂക്കിട്ടേക്കണേ? കഴുത്തി കെട്ടി തൂക്കില്ലെങ്കിലേ അത് താഴെ കൂട്ടില്ലേ? സംശയം തീർന്നു. ഇവൻ തങ്കൂന്റെ മോൻ തന്നെ. അമ്മച്ചി, ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല. നമുക്ക് ജാമ്യം എടുത്തത് പോ. മുൻകൂർ ജാമ്യോ? അതൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന കള്ളന്മാർക്കല്ലേ കിട്ടു. തന്നെയും അല്ല, ഈ പീഡന കേസൊക്കെ വന്നേ പിന്നെ മുൻകൂർ ജാമ്യത്തിനൊക്കെ വലിയ പിടിച്ചു പറയാ. വക്കീലേ, വകുപ്പറിയത്തില്ലെങ്കിൽ അത് വേണം. അതെ, വക്കീലിന് ബോധം കിടത്തില്ല മോനെ. അതെന്താ ബോധം ഉണ്ടെങ്കിൽ എന്നെ കേട്ടോ? എന്നെ വകുപ്പ് പഠിപ്പിക്കാൻ നീ ആരടാ? നീ ഞരമ്പേ കളിക്കുമ്പോഴേ ഞാൻ വരമ്പേ കളിക്കുവാ. ക്ഷമിക്ക, അവൻ കൊച്ചല്ലേ, വിവരം വരാൻ ഇനിയും രണ്ടു മൂന്ന് വർഷം എടുക്കും. അതിനുള്ള വളം ഞാൻ ഇടുന്നുണ്ട്. അതിലും ഭേദം തിക്കൊണ്ടിയാ? അതും പരീക്ഷിക്കാം. എനിക്ക് പ്രതീക്ഷയില്ല. കതിരേ വളം വെച്ചിട്ട് എന്താ പ്രയോജനം? തർക്കിക്കാൻ സമയമില്ല ലൂക്കോച്ച, എനിക്ക് മുൻകൂർ ജാമ്യം വേണം. മുൻകൂർ ജാമ്യം കിട്ടത്തില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ലെന്ന്. എന്റെ ചേട്ടനെ അവർ രണ്ടരവേന്റെ വള്ളിയെ കിട്ടി തൂക്കും. തങ്കി വിഷമിക്കണ്ട, എസ് ഐ ജയശങ്കറിനെ വിളിച്ച് ഞാൻ ചോദിക്കാം എന്താ തങ്കുവിനെതിരെയുള്ള ചാർജ് എന്ന്. എന്താണ് ചാർജ് എന്ന് അറിയണോടാ? കുറ്ററിഞ്ഞിട്ട് ഇടി കൊള്ളതല്ല അതിന്റെ ഒരു സുഖം. അല്ലാതെ എൽ പി സ്കൂളിലെ കുട്ടികളെ തല്ലണ മാതിരി. വിരോമതേ, ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഇത്രയും കള്ളന്മാരെ ഉള്ളോ? ഇനി ഗോൾഡ് ഗോപാലുണ്ട് സാർ, അവൻ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് മദ്രാസിൽ പോയിരിക്ക. അടപടലേന്ന് അടിച്ചു മാറ്റുന്നവരും വേറെ ഉണ്ട് സാർ. നീ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി, പക്ഷേ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല. ബസ്സിൽ വെച്ച് ബാഗിന്റെ അടിവയത്തിൽ സിസേറിയൻ നടത്തി 65 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ അടിച്ചു മാറ്റി നീയല്ലടാ. 65 പവനോ? സ്വർണത്തിന് വില കുറഞ്ഞ ശേഷം ഞാൻ ആ വൃത്തികെട്ട സാധനം കൈകൊണ്ട് വിട്ടിട്ടില്ല. പിന്നെ കള്ളനാണെങ്കിലും സാറിന് ഇല്ലാത്ത ഒന്ന് എനിക്കുണ്ട്. എന്താടാ? അഭിമാനം. സത്യം പറയണോ? സത്യം പറഞ്ഞതിന്റെ അടിപാറയും ഞാൻ കൂട്ടും. മടിയിൽ കനവില്ലാത്ത ഒരു വഴി ഭയമെന്തിനാ സാറേ? നിനക്കൊണ്ടടാ ചണ്ടി അഭിമാനം. ചണ്ടിയല്ല സാർ, ചാണ്ടി. ഇനീഷിലില്ല. ഓ, നീ നിന്റെ തന്തയെ മോഷിച്ചു വിറ്റോ? ദൈവാനുഗ്രഹം അങ്ങനെ ഒരു സാധനം എനിക്കില്ലേ സാറേ. എന്താടാ? അപ്പനാരാണെന്ന് അമ്മോട് ചോദിച്ചാ അമ്മയ്ക്ക് പോലും ഒരു നിശ്ചയമില്ല. ചോദിച്ചാ പറയും കർത്താവണെന്ന്. ആര് വിശ്വാസത്തിലെ ഞാനും. അന്നാന്നത്തേക്കുള്ളത് മാത്രം ഓട്ടിക്കുന്ന ഒരു പാവം അത്തപ്പാടി കള്ളനെ സാറേ ഞാൻ. സ്വർണം സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് സാറിന്റെ വിലപ്പെട്ട ടൈം വേസ്റ്റ് ആക്കുന്ന ഒരു അപേക്ഷയുണ്ട്. സത്യം തെളിയിക്കാമോ? ഞാൻ നോക്കട്ടെ. വേണ്ട വേണ്ട. മേടിതാ അപ്പാറി നമസ്തേ. മേടിച്ച് വായിച്ച് നോക്ക്, അപ്പറിയാ ഞങ്ങളുടെ സ്ഥിതി. സംസ്കൃതാരി സഹോദരിക്ക് സംസ്കൃതാരിയും ഇല്ല. ഭഗവാൻ വാങ് വായേ, വാങ് വായിക്കൂ.
ബംഗാൾക്കട സാധാ കൃഷി കുടുംബം. ഞങ്ങൾ ബംഗാളിലെ കൂട്ടാട്ടുള്ള നിലയിലെ ഒരു സാധാരണ കൃഷി കുടുംബമാണ്. ഇത്തവള്ള ഞങ്ങൾ കൃഷി വീട് കാലി വലിയതായി. ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളുടെ വീടും കന്നുകാലികളും വെള്ളം ഒളിച്ചു പോയി. ഇനി വാർത്ത ഞങ്ങൾ ജീവി മാർഗല്ല മാതാജി, ഞങ്ങൾക്ക് വേറൊരു മാർഗമുള്ള ജീവിക്കാൻ. അതിന് നിങ്ങൾ സംഭാവന അഭ്യർത്ഥി സഹായി. അതുകൊണ്ട് നിങ്ങൾ സംഭാവന തന്ന് സഹായിക്കണം. മോനെ പരിസരമൊക്കെ നോക്കിക്കോളേടാ. എവിടെയൊക്കെ വാതിലും ജെല്ലുണ്ടോ നോക്കിയോ. ചെല്ലു ചെല്ലു ചെല്ലു. നൽകാൽ ഗുണം വരും. നല്ല കാലത്ത് ഗുണം വരും അമ്മച്ചി. അയ്യോ അമ്മച്ചിയുടെ പുതിയ എരിപ്പ്. നിങ്ങൾ അതെടുത്തോ മനുഷ്യ. ഏതരവായ എന്തോ എന്റെ ഈശ്വര, എന്തോരം വാതിലുകളാ. എങ്ങനെ ഇതിനകത്തൊന്ന് കേറി പറ്റും? ഇതാ ഞാൻ പറയുന്ന, എനിക്കൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു തരാൻ. ഈ മാപ്പ് അതിനകത്തൊന്ന് കേറ്റിപ്പെടുത്താ മതി. എത്ര മുറിയുണ്ട്, അത് എന്തൊക്കെ കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിരുത്തില്ലേ. മോൻ, ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചടാ? ടിവിയിലെ ഡിസ്കവറി ചാനൽ ഞാൻ പഠിച്ചു. എന്റെ മനുഷ്യ, അതുപോലെ ഒരു സാധനം എന്റെ കൊച്ചിനെ എവിടെന്നെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുവന്ന് കൂടെ. ഡിസ്കവറി ചാനൽ അതല്ല, കമ്പ്യൂട്ടർ. കമ്പൗണ്ടർ അവിടെ നിക്കട്ടെ. ഇന്ന് രാത്രി വീട്ടിൽ കയറാനുള്ള വഴി പറഞ്ഞാ മോനെ. അതെന്ത് പറയാനിരിക്കുന്നു? ഞാൻ പറിച്ച കൊളുത്തില്ല. അതേതായാലും പിടിപ്പിക്കാനുള്ള നേരമായിട്ടില്ല. ഈ കട്ടുകൊണ്ട് ഞാൻ ജനലിന്റെ കമ്പി അറുക്കുന്നു. അച്ഛൻ എന്നെ ആത്ത് കേറ്റുന്നു. ഞാൻ മുൻവശത്തെ വാതിലിന്റെ ബോൾട്ട് തുറക്കുന്നു. അച്ഛനെ ആത്താക്കുന്നു. അയ്യോ എന്റെ മോനെ, നീ അടാ ഞങ്ങളുടെ വിളക്ക്. എടി തങ്കി, ഒരു അഞ്ചാറ് ഏലസും കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. ഇവനെ ദൃഷ്ടിപ്പെടും, അത്രക്ക് ബുദ്ധിയാ. ജീൻസ് ജീൻസ് അല്ലച്ചാ, ജീൻസ്. ആ അതെങ്കി അത്. അയ്യോ എന്തൊരു അറിവാ. അയ്യോ അറിവി കടഞ്ഞെടുത്തവൻ. ഹലോ, ഏ എവിടെയാ ലൊക്കേഷൻ? എന്തൊക്കെ പോയി? എന്താടോ കുരുവിളേത്? ഏ കള്ളന്മാരൊക്കെ നമ്മുടെ അതിർത്തി തന്നെ അടിഞ്ഞുകൂടിയിരിക്കണോ? ഞാനിതാ വരുന്നു. തൊണ്ടി ഉൾപ്പെടെ എല്ലാ അവന്മാരെയും ഇന്ന് തന്നെ പൊക്കണം. ആകെ മൊത്തം നിങ്ങൾ എന്ത് വിലയാ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ തമ്മിൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ. ഇപ്പൊ ഇങ്ങനൊരു വില പേശലിന്റെ ആവശ്യമുണ്ടോ? ആ പുതിയ മിനിസ് വന്നേ പിന്നെ മോഷണ വസ്തുക്കൾക്ക് വലിയ വില ഇടിവാ. തന്നെയല്ല, ഞാൻ അല്പം ഞെരുക്കത്തില്ല. അതെന്ത് പറ്റി വെക്കില്ല ഞെരുങ്ങാൻ? ഞാനൊരു കാർ എടുത്തു. കാർ ഇടിച്ചോ ഞെരുങ്ങാൻ? അല്ല മോനെ, തങ്കു, നിങ്ങൾ ഈയിടെ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നുണ്ടോ? ചാപ്പാട് മുഴുവൻ ഇവനായിരിക്കും കേട്ടത്. അതല്ല, മനപ്രയാസം കൊണ്ട. ഓ, ഒരു ഡോക്ടർ മകനെ ഡോക്ടറാക്കുന്നു, വക്കീൽ അവന്റെ മകനെ വക്കീലാക്കുന്നു. എനിക്ക് എന്റെ മകനെ ഒരു ടോപ്പ് കള്ളനാക്കണം. അത് നടക്കുവോ നടക്കില്ലെന്നുള്ള അങ്കലാപ്പിൽ വന്നതായി ക്ഷീണം. ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ മിസ്സ് തങ്കു, ആരോഗ്യമൊക്കെ അവിടെ നിക്കട്ടെ. ഈ സാധനങ്ങൾ മുഴുവൻ ഫോറിനാ, ന്യായമായ വില കിട്ടണം. ബർമ ബസാറിലും ഫോറിൻ ഷോപ്പുകളിലൊക്കെ സാധനങ്ങൾ കെട്ടിക്കിടക്കുകയല്ലേ. ഏതായാലും അടുത്ത ആഴ്ച ഡേറ്റിട്ട് ഞാനൊരു ചെക്ക്. പാസ്സായില്ലെങ്കിൽ റീപ്രസെന്റ് ചെയ്യണം. എന്നിട്ടും പാസ്സായില്ലെങ്കിലോ? ഒരു വക്കാലത്ത് എഴുതി തന്നേര്, ഞാൻ തന്നെ വാദിച്ചോളാം. ഐഡിയ കൊള്ളാം, വേല മനസ്സിലിരിക്കട്ടെ. ആള് കൊള്ളാമല്ലോ, കടുവാ ഫാമിലിയെ പിടിച്ച കിടുവ. വേണ്ട, ചെക്ക് മേടിക്കണ്ട. ഈ സാധനങ്ങളൊക്കെ എത്തിക്കേണ്ടത് ഞാൻ എത്തിച്ചോളാം. ഐ പി സി ചെക്ക് മതി. പഴയ പാത്രങ്ങൾ പേപ്പർ കുത്തി തകരെ. പഴയ പാത്രങ്ങൾ പേപ്പർ കുത്തി തകരെ. പഴയ പാത്രങ്ങൾ ഇവിടെ കൊടുക്കാണ്ട് അവിടെ വെച്ചാൽ സൗകര്യം പോലെ വന്നെടുത്തോളാം. ഇത് അവരല്ലേ രാവിലെ തന്നെ തുടങ്ങി വന്നിരിക്കണം. പഴയ പാത്രങ്ങൾ കുപ്പിട്ടേ. തൊഴിലിനോട് ആത്മാർത്ഥതയുള്ളവർ ഇങ്ങനെ ജാപകലില്ലാതെ ഇങ്ങനെ അധ്വാനിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഭയങ്കര ആത്മാർത്ഥത. പഴയ പേപ്പർ കുത്തി തകരെ. പഴയതാക്കണേ, പുതിയ തന്നെ ആക്കാലോ. പുല്ലന്റെ ആലേ തന്നെ വേണോ തങ്കിയ പുല്ലിയച്ചോടം? അയ്യോ ഇത് ആരൊക്കെയാ ചാണ്ടിക്കുഞ്ഞോ?
കൂടെ നിന്ന് കാലി വരുന്ന രാഷ്ട്രീയക്കാരെ പോലല്ല ഞങ്ങളെ ചാണ്ടി കുഞ്ഞിന്റെ വീട്ടിൽ കിടന്ന് പ്രശ്നമില്ല. അല്ലെങ്കിൽ അവന്റെ തമാശ പറഞ്ഞതല്ലേ ചാണ്ടി, ഓ എന്റെ കുഞ്ഞു വെയിലത്ത് നടന്നു കിടന്നു ക്ഷീണിച്ചു. അതെന്നെ ക്ഷീണിച്ചു കൊച്ചു ചക്കക്കുരു പോലെ അല്പം ഡീഡിച്ച് കലിക്ക് മൂന്ന് നേരം കൊടുത്താൽ മതി, പിന്നെ ഈ സാധനത്തിന് ശല്യം ഉണ്ടാവില്ല. ഏതായാലും ഇന്ന് റൂട്ട് ഇത് വഴിക്കാക്കിയ നന്നായി. ഒരു വഴിക്ക് ഒന്നര ഓഹരി വിശദമായിട്ട് പറയാം. തങ്കി ആദ്യമായിട്ടെന്റെ വീട്ടിൽ വന്നല്ലേ, അമ്മച്ചേ രണ്ട് പാൽ ചായ എന്ന് പറഞ്ഞു വിചാരിച്ചു കഴിഞ്ഞാ ഇവിടെ പാല് വാങ്ങിക്കുന്ന കീഴ് വഴക്കില്ല. അതുകൊണ്ട് അമ്മച്ചേ രണ്ട് കട്ടക്കാപ്പിട് എന്ന് പറയാന്ന് വെച്ചാ അമ്മച്ചി ഇവിടെ ഇല്ല, മണ്ണിയോക്കാൻ പോയിക്കാ. എടി ലിസിയെ നിനക്ക് ഇത്തിരി കട്ടക്കാപ്പി ഇട്ടുണ്ടി എന്ന് പറയാന്ന് വിചാരിച്ചാൽ ലിസി ഇവിടെ ഇല്ല, ലിസി ടൈപ്പ് റൈറ്റിന് പോയേക്കാ. അതുകൊണ്ട് ഞാൻ തന്നെ പോയി രണ്ട് ചായ ഇടാന്ന് വെച്ചാൽ ചായപ്പൊടി ഇവിടെ ഇല്ല. മോ കട്ടക്കാപ്പി പിടിക്കോ സാറോ, മതി കട്ട മതി. അതല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ അപ്പുറത്തെ കടയിൽ പോയി രണ്ട് ചായ കുടിച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കാം. ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഒരു പ്രധാന വിവരം അറിയാൻ. ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഉപയോഗിച്ചുകൊണ്ടുള്ള മോഷണത്തിന് ഭാവിയിൽ വലിയ സ്കോപ്പ് ഉണ്ടെന്നാണ് ഇവൻ പറയുന്നത്. ഇവനെ ആ വഴിക്ക് തിരിച്ചു വിട്ടാലോ എന്ന് ആലോചിക്കുക. താൻ ഞങ്ങളുടെ കുടുംബ വക്കീലാണല്ലോ, എന്താണ് തന്റെ അഭിപ്രായം? ഇന്റർനെറ്റിനെ കുറിച്ചും കമ്പ്യൂട്ടറിനെ കുറിച്ചും നല്ല അഭിപ്രായമാണ്, പക്ഷെ ഇവനെ കുറിച്ച് യാതൊരു അഭിപ്രായവും. ഒന്നാമത് ചാപ്പാട്, രണ്ടാമത് കുരുട്ട് ബുദ്ധി. അടങ്ങ് മോനെ അടങ്ങ്, പാവം അങ്ങനെ ജീവിച്ചു പോക്കോട്ടെ. വക്കീലെ ലുട്ടൂനെ അതൊക്കെ പഠിപ്പിച്ചെടുത്താലോ. അതിനൊക്കെ നല്ല ബുദ്ധി വേണം, കുരുട്ട് ബുദ്ധി അല്ല. അക്കാര്യത്തിൽ വക്കീലെ സംശയിക്കണ്ട, ഇത്തിക്കര അമ്മാവിന് ശേഷം ഈ കുടുംബത്തിൽ ഇത്രയും ബുദ്ധിയുള്ള ഒരുത്തൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. ആ ബുദ്ധി അല്ല, ജനറൽ നോളജ് ആണ് ഞാൻ ഉപയോഗിച്ചത്. എന്നാ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് മറുപടി പറയാമെങ്കിൽ ഇന്റർനെറ്റിന്റെ കാര്യം നമുക്ക് പരിഗണിക്കാം. വാസ്കോടി ഗാമ കോഴിക്കോട്ട് വന്ന് കാലുകുത്താൻ കാരണമെന്ത്? എന്ത് ചോദ്യമാ വക്കീലേ? ഒരാൾ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് വന്നിറങ്ങുമ്പോ കൈയും കുത്തി ഇറങ്ങ, അത് മോശമല്ലേ? ഉണ്ടല്ലേ കാലുകുത്തിയത്. താൻ വേറെ വല്ല ചോദ്യം ചോദിക്കുന്ന ചോദിച്ചു. ആ ശരി, എന്നാ പിടിച്ചോ. കാട്ടിലെ പത്ത് മൃഗങ്ങളുടെ പേര് പറയാം. ഒറ്റപ്പരിപ്പുള്ള ഫലം ആശ്വാസമായി, ഒന്നിൽ കൂടുതൽ പരിപ്പുള്ള ഫലം മരിച്ചു കിടക്കുന്ന ആളിന്റെ മൂക്കിൽ പഞ്ഞു വെക്കുന്നതിന് വീണ്ടും ശ്വാസം വലിച്ചു കയറ്റാതിരിക്കാൻ. പിന്നെ ജീവിച്ചു വന്നാൽ എന്താ ഒരു ചെലവ്? ഓർഡർ ഓർഡർ. ചോദ്യം നിങ്ങളോടല്ല, യുട്ടാപ്പിയോടാണ്. കുട്ടികളുടെ വളർച്ചയ്ക്ക് കുപ്പിപ്പാലാണോ മുലപ്പാലാണോ നല്ലത്? അതിലെന്താ എത്ര സംശയം? ശരിയാ, പക്ഷേ കാരണം എന്താ? മുലപ്പാലാകുമ്പോ പൂച്ചകട്ട് കുടിക്കത്തൂല്ല, താഴെ വീണ് പൊട്ടത്തൂല്ല. പഠിപ്പിക്കണം, രാഷ്ട്രീയത്തിൽ ഇറക്കിയ പോലെ.